ഇപ്പോൾ കെ സുധാകരൻ, മോൺസനുമായിട്ടുള്ള തട്ടിപ്പ്, ആ തട്ടിപ്പിൻ്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. കെ സുധാകരനെ എതിരെയുള്ള ഈ കേസ് പരസ്പരം ചിലപ്പോൾ ഒതുക്കി തീർക്കാനായിരിക്കും. കെ സുധാകരൻ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് കേരളത്തിന് ബോധ്യമായി. അതിനെതിരെ കേസെടുത്തിരിക്കുന്നത് 2021 കെ സുധാകരൻ്റെ ഡ്രൈവറായിട്ടുള്ള ഡ്രൈവർ കൊടുത്തിരിക്കുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അങ്ങനെ 2021 കെ സുധാകരൻ്റെ ഡ്രൈവർ പ്രശാന്ത് ബാബു കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കെ സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നു. അപ്പോൾ പഴയകാല സംഭവങ്ങളുടെ പേരിൽ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്ന ഒരു പ്രീസിഡൻറ്റ് അത് കേരളത്തിലുണ്ട് എന്ന് നക്സലൈറ്റ് വർഗീസ് കൊലപാതക കേസിലും അതോടൊപ്പം തന്നെ കെ സുധാകരൻ്റെ എന്താ തട്ടിപ്പിനെ സംബന്ധിച്ചെടുത്തിരിക്കുന്ന കേസിൽ നിന്നും കേരളത്തിന് വ്യക്തമാകുന്നു. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, കേരള പോലീസ് കേസെടുക്കാൻ തയ്യാറാകണം. ഇവിടെ നമ്മൾ മറ്റൊന്നുകൂടി കാണേണ്ടത്, ഇവിടെ ലൈഫ് മിഷൻ കേസ് ED അന്വേഷിക്കുന്നു, അതോടൊപ്പം തന്നെ കള്ളക്കടത്ത് കേസ് ED കസ്റ്റംസും അന്വേഷിക്കുന്നു, അതുപോലെ ഡോളർ കടത്ത് കേസ് ED അന്വേഷിക്കുന്നു, CBI ലൈഫ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഈ കേസുകളെല്ലാം കിടക്കുന്ന സമയത്ത് ഇപ്പോൾ വരുന്നത്, ഇതൊക്കെ ഈ അടുത്ത കാലത്തിൽ മുഖ്യമന്ത്രി ആയതിന് ശേഷം ഇദ്ദേഹത്തിന് പറ്റിയ അപജയമാണ് എന്ന് വ്യാഖ്യാനിച്ച ചില ആൾക്കാരെങ്കിലും ഉണ്ട്. അദ്ദേഹം മുമ്പ് എന്താ ഇരട്ടച്ചങ്കനായിരുന്നു, ആദർശത്തിൻ്റെ കടുംപിടുത്തക്കാരനായിരുന്നു, അല്പപ്പോലും വിട്ടുവീഴ്ച ചെയ്യാതെ അന്തസ്സായിട്ട് തല ഉയർത്തി നിൽക്കുന്ന ആളായിരുന്നു എന്നൊക്കെയാണല്ലോ ഈ മറ്റേ എന്താ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് AKG സെൻറ്ററിൽ നിന്നും ടാബ്ലറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ മനസ്സിലാകുന്നത്, ഇദ്ദേഹം പണ്ടേ കുനിഞ്ഞാൽ പണവും കൊണ്ടേ പൊങ്ങു എന്നുള്ള ഒരു പാരമ്പര്യമുള്ള ആളായിരുന്നു ഇദ്ദേഹമെന്ന് ഇന്ന് കേരളത്തിന് ബോധ്യമായിരിക്കുന്ന ഒരു വസ്തുതയും കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പേരിൽ ദേശാഭിമാനി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റുമായി കേരളത്തിലെ തലമുതിർന്ന പത്രപ്രവർത്തകൻ ശ്രീ ശക്തിധരൻ പുറത്തുവിട്ടിരിക്കുന്ന വസ്തുതയിലൂടെ പിണറായി വിജയൻ പണ്ടുമുതലേ ഇതാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് ബോധ്യമായിരിക്കുന്നു. അതിലൂടെ ഒരു കാര്യം കൂടെ മനസ്സിലാകുന്നു, ഡോളർ കടത്തും കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള എല്ലാ കടത്തുകളിലും ഇദ്ദേഹത്തിനെതിരെ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും വസ്തുതാപരമായി ശരി തന്നെയാണ് എന്ന് അടിവരയിടുന്ന ഒരു മൊഴി കൂടിയാണ് ഇന്ന് ശക്തിധരൻ പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഹാബിച്വൽ തട്ടിപ്പുകാരനാണ്, വെട്ടിപ്പുകാരനാണ്, ഹാബിച്വൽ തട്ടിപ്പുകാരനായിട്ട് ശ്രീ പിണറായി വിജയൻ മാറിയിരിക്കുന്നു. അതാണ് വസ്തുത.